ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു മസാല ബോണ്ടയാണേ. ഒരു ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് കട്ടൻ ചായയുടെ കൂടെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് വാച്ച് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരുന്നു. പറഞ്ഞു വൈകിപ്പിക്കുകയാണ്, നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. ായിട്ട് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലി കളയാനാണ് വേവിച്ചത്. അതിന് ശേഷം തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുക. തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്നായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് അര കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി. ഇനി അതിന് ആവശ്യത്തിന് ഉപ്പും, അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതാ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി വേണം, അധികം ലൂസായി പോകരുത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമുണക്കൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഒരുനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ മുട്ട ചേർക്കുന്ന ഓപ്ഷനിലാണ്, അത് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചേർത്തതേ ഉള്ളൂ. അത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, മാഷ് ചെയ്ത പൊട്ടറ്റോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചൂടറിയുമ്പോൾ ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ കൈയൊന്ന് ഇതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കണമെന്ന് തന്നെ ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യാം. അതുപോലെ തന്നെ വലിപ്പം കൂട്ടണോ കുറയ്ക്കണോ അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതിപ്പം ഞാൻ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാലിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കിച്ചിരുന്ന ബാറ്ററിൽ ഇതുപോലെ ഇതൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. രണ്ടാമത്തത് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാവിട്ടിട്ട് അതിനകത്തുനിന്ന് എടുത്ത് ഇങ്ങനെ ഇടുക. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതാകുമ്പോൾ കയ്യിലൊന്നും പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിടണം. അപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാവുന്നതാണ്, കാരണം ഉള്ളിലുള്ള മസാല ഓൾറെഡി വെന്ത് കഴിഞ്ഞാണ്. അപ്പം നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ സ്നാക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ദാ മസാല ബോണ്ട എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ദാ ഇത് തന്നെ നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. അപ്പോൾ ദാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.